നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടി കാവ്യയും സുനിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്ന് സൂചന. നടിയെ ആക്രമിക്കാൻ കാറിനുള്ളിൽ കയറിയ ശേഷം സുനി വിളിച്ചത് ദിലീപിന്റെ ഭാര്യ കാവ്യയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ചതായി സൂചന. ഇതോടെ കാവ്യയുടെ അറസ്റ്റ് ബുധനാഴ്ച ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ ആഴ്ച കാവ്യയുടെ സൗകര്യം അനുസരിച്ചുള്ള സമയം അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം അറസ്റ്റ് നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. കാവ്യ മാധവനെതിരെ തെളിവുകളുണ്ട് എന്ന് പോലീസ് പറഞ്ഞതായും സൂചനയുണ്ട്. നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം മുതൽ കാവ്യയുടെയും ദിലീപിന്റെയും ഫോണുകൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഇതിൽ നിന്ന് ദിലീപ് പലരോടും ഈ വിഷയം സംസാരിച്ചതായും പറയുന്നു. കാവ്യയുടെ സഹോദരൻ മിഥുന്റെ വിവാഹത്തിന് പൾസർ സുനി പങ്കെടുത്തതായി വീഡിയോ ആൽബത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ദിലീപ് കാവ്യ വിവാഹത്തിന് ശേഷം ആലുവയിലെ വീട്ടിലെത്തിയ സുനി അവിടെ നിന്നും 25,000 രൂപ വാങ്ങിയെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതുകൂടാതെ പൾസർ കാവ്യയുടെ ഡ്രൈവർ ആയിരുന്നു എന്നും തെളിഞ്ഞിട്ടുണ്ട്. ജയിലിൽ വെച്ച് പോലീസുകാരന്റെ ഫോണിൽ നിന്നും സുനി കാവ്യയുടെ കടയിലേക്ക് വിളിച്ചുവെങ്കിലും കിട്ടിയില്ല. പിന്നീട് പോലീസുകാരൻ സുനിക്ക് വേണ്ടി കടയിലെ നമ്പറിലേക്ക് സ്വന്തം ഫോണിൽ നിന്ന് വിളിച്ചുവെങ്കിലും കിട്ടിയില്ല എന്നും മൊഴി നൽകിയിരുന്നു. ഇതും കാവ്യയ്ക്ക് എതിരായ തെളിവാണ്. ഒക്ടോബറിന് മുൻപ് തന്നെ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് അന്വേഷണ സംഘത്തിന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ സൂചനയും ലഭിച്ചു എന്ന് പറയുന്നു. ഫോൺ നശിപ്പിച്ചു എന്ന് സുനിയുടെ അഭിഭാഷകരുടെ മൊഴികൾ പോലീസ് വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാദിർഷയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതെന്നും പറയുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചാനൽ.